മെയ് 21-ന് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ റാലിയിൽ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയ ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ തൊളിലേറ്റിയവരുണ്ടായിരുന്നു. ആ കുട്ടി വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം ഏറ്റു വിളിച്ച് നൂറുകണക്കിന് SDP പ്രവർത്തകരുണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടിയെ തൊളിലേറ്റിയ അൻസാറിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ അറസ്റ്റുകൾ മുമ്പോട്ട് പോകുമ്പോഴും കുട്ടി എവിടെ ഏത് എന്നുള്ളതിന് യാതൊരു വ്യക്തതയുമില്ലായിരുന്നു. എന്തുകൊണ്ട് ഈ അറസ്റ്റിലേക്ക് നീങ്ങി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, കേന്ദ്രം കണ്ണുരുട്ടി എന്ന് തന്നെ, ഇല്ലെങ്കിൽ കർശനമായ നിലപാട് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ എടുത്തോടുകൂടിയാണ് പോലീസിനെ നിൽക്കക്കള്ളിയില്ലാതെ വന്നത്. കാരണം നമ്മളുടെ ഒരു ഫെഡറൽ സംവിധാനമാണ്, ഇവിടെ സംസ്ഥാനത്തിന് മാത്രമായി എന്തെങ്കിലും അധികാരമില്ല, അത് കേന്ദ്രവും സംസ്ഥാനവുമായി ചേർന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷൻ, കേന്ദ്ര ബാലാവകാശ കമ്മീഷനായാലും സംസ്ഥാന ബാലാവകാശ കമ്മീഷനായാലും ഒക്കെ തന്നെ പവറുള്ള ഒരു ജുഡീഷ്യറി ബോഡി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അന്വേഷണത്തിന് ഇറങ്ങി തിരിച്ചു. അങ്ങനെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അപ്പോഴും കുട്ടിയുടെ വിവരങ്ങൾ പുറത്തു പറയാൻ തയ്യാറായില്ല പോലീസ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കുട്ടിയുടെ മറ്റ് ചില വീഡിയോകൾ കൂടി പുറത്തു വന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരത്തിലൊക്കെ ഈ കുട്ടി അലറി വിളിക്കുന്ന മുദ്രാവാക്യം, അപ്പോൾ ഈ കുട്ടി ഇത് ആദ്യമായിട്ടല്ല ഈ മുദ്രാവാക്യത്തിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് പലരും പോസ്റ്റ്, പഴയകാലത്ത് മുൻപ് ഇട്ട പോസ്റ്റുകൾ പലരും കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ വന്നു. ഇതോടുകൂടി പോലീസിനൊരു കാര്യം മനസ്സിലായി, പോലീസ് ഈ കുട്ടിയെ കണ്ടുപിടിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ വഴി ജനങ്ങൾ ഈ കുട്ടിയെ കണ്ടുപിടിക്കുമെന്നൊരു നില വന്നു. ഇതോടുകൂടി തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മതി കുട്ടിയുടെ മാതാപിതാക്കളെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിടുന്നത് എന്ന് സർക്കാർ ഒരു നിർദ്ദേശം പോലീസിന് നൽകിയെങ്കിലും അതെല്ലാം ഇപ്പോൾ വൃഥാവിലായിരിക്കുകയാണ്. പോലീസ് ആ കുട്ടിയുടെ വീടും സ്ഥലവും കൃത്യമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ആ കുട്ടി എറണാകുളം തോപ്പുംപടി സ്വദേശിയാണ്. പോലീസ് ഈ വീട്ടിൽ ഈ കുട്ടിയെയും രക്ഷകർത്താക്കളെയും അന്വേഷിച്ചിരുന്നപ്പോൾ ഈ വീട് പൂട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന്. ഒരുപക്ഷെ ഇത് ഭയന്നിട്ട് അവർ വീട് പൂട്ടി സ്ഥലം വിട്ടിരിക്കാമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പോലീസ് പറയുന്നത് എന്തായാലും തങ്ങൾ അതിൻ്റെ അന്വേഷണവുമായി മുമ്പോട്ട് പോകുമെന്നാണ്. അതായത് 4 ദിവസം പിന്നിടുമ്പോഴാണ് കുട്ടിയെക്കുറിച്ചുള്ള വിവരമെങ്കിലും പുറത്തു പറയാൻ പോലീസ് തയ്യാറായത് എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും പോലീസ് നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കുമെന്ന്. ഏതായാലും വീടും പൂട്ടി മാതാപിതാക്കളും കുട്ടിയും മുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരവും. ഏതായാലും ഈ കേന്ദ്രത്തിൻ്റെ ഒരു കർശന നിലപാട്, ആ കേന്ദ്രം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ ആ കത്തിൻ്റെ കോപ്പി അടക്കമാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കർശനമായി, കാരണം ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ പണിതെറിക്കാവുന്ന ഒരു കുറ്റം കൂടിയാണ് ഇത്. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്നതിന് സ്വാഭാവികമായ റിപ്പോർട്ട് എടുക്കണം. അതുമാത്രവുമല്ല സോഷ്യൽ മീഡിയ അടക്കം ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ പല രീതിയിൽ പ്രചരിക്കുമ്പോൾ പോലീസിന് ഇരുട്ടിൽ തപ്പാൻ കഴിയില്ല, തങ്ങൾക്ക് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ഒരു വെട്ടിൽ വീണ അവസ്ഥയിലാണ് പിണറായി സർക്കാരും പോലീസും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഒടുവിൽ കുട്ടിയുടെ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, തോപ്പുംപടിയിലാണ്. രക്ഷകർത്താക്കൾ മാതാപിതാക്കളടക്കം കുട്ടിയും മുങ്ങിയിരിക്കുന്ന അവസ്ഥയിലുമാണ്. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈ മാതാപിതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാൻ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.